എക്സ്പൊണൻസ് അഥവാ കൃത്യങ്കങ്ങൾ എന്ന ഭാഗത്തു നിന്ന് സാധാരണ പരീക്ഷയ്ക്ക് വരുന്ന ഒരു തരം ചോദ്യമാണ് നമ്മളൊന്ന് നോക്കുന്നത്. രണ്ട് ഘാതം എൻ സമം 64 ആയാൽ രണ്ട് ഘാതം എൻ പ്ലസ് 3 വില കാണുക, അതാണ് ചോദ്യം. നമുക്ക് രണ്ട് ഘാതം എൻ സമം 64 തന്നിട്ടുണ്ട്. നമ്മൾ കാണേണ്ടത് രണ്ട് ഘാതം എൻ പ്ലസ് 3 എത്ര എന്നാണ്. നമ്മളിത് ഇങ്ങനത്തെ ഒരു കണക്കിൽ ഉപയോഗിക്കേണ്ട സൂത്രവാക്യം എ ഘാതം എം പ്ലസ് എൻ സമം എ ഘാതം എം ഇൻറ്റു എ ഘാതം എൻ, അതായത് ഏകാദം എം പ്ലസ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതാണ് പാദസംഖ്യ എ. അപ്പോൾ ആ പാദസംഖ്യ എഴുതിയിട്ട് ആദ്യത്തെ കൃതി എഴുതി ഏകാദം എം, ഇൻഡൂട്ടിട്ട് വീണ്ടും അതേ പാദസംഖ്യ എഴുതിയിട്ട് രണ്ടാമത്തെ കൃതി എഴുതി. ഇതുപോലെയാണ് നമ്മൾ ഇത് എഴുതേണ്ടത്, രണ്ട് ഘാതം എൻ പ്ലസ് 3 ഇവിടെ എഴുതിയ പോലെ എഴുതുക. എന്താ ചെയ്യേണ്ടത്, പാദസംഖ്യ എഴുതി 2, ആദ്യത്തെ കൃതി എഴുതുക രണ്ട് ഘാതം എൻ, ഇൻഡൂടുക വീണ്ടും അതേ പാദസംഖ്യ എഴുതി അടുത്ത കൃതി എഴുതുക രണ്ട് ഘാതം 3. ഇനി രണ്ട് ഘാതം എൻ നമുക്ക് തന്നിട്ടുണ്ട്, രണ്ട് ഘാതം എൻ 64. അപ്പോൾ ഈ രണ്ട് ഘാതം എന്നിന് പകരം 64 എഴുതി ഇൻഡു 2³ നമുക്കറിയാം, 2³ 2 × 2 × 2 8 അപ്പോൾ ഈ 2³ പകരം 8 എഴുതുക, 64 × 8 ഗുണിച്ചാൽ 512 ഉത്തരം. ഇതുപോലെ ഒരു മറ്റൊരു ചോദ്യമാണ്, 3 ഘാതം എൻ സമം 729 ആയാൽ 3 ഘാതം എൻ പ്ലസ് 2 എത്ര. നമുക്ക് 3 ഘാതം എന്നിൻ്റെ വില തന്നിട്ടുണ്ട് 729. നമ്മൾ കാണേണ്ടത് 3 ഘാതം എൻ പ്ലസ് 2 വിലയാണ്. വീണ്ടും ഇതേ സൂത്രവാക്യം, കാരണം 3 ഘാതം എൻ പ്ലസ് 2 അല്ലേ. അപ്പോൾ എ ഘാതം എം പ്ലസ് എൻ സമം പാദസംഖ്യ എഴുതി എ ഘാതം ആദ്യത്തെ കൃതി എഴുതി എ ഘാതം എം, ഇൻഡൂടുക വീണ്ടും അതേ പാദസംഖ്യ എഴുതി അതിൻ്റെ കൃതിയായിട്ട് രണ്ടാമത്തെ കൃതി എഴുതുക. അപ്പോൾ ഏകാദം എം ഇൻറ്റു ഏകാദം എൻ. അതുപോലെ നമുക്ക് 3 ഘാതം എൻ പ്ലസ് 2 എഴുതി എന്താ ചെയ്യേണ്ടത്, പാദസംഖ്യ എഴുതി ആദ്യത്തെ കൃതി എഴുതി. അപ്പോൾ 3 ഘാതം എൻ ഇൻറ്റു വീണ്ടും അതേ പാദസംഖ്യ എഴുതി രണ്ടാമത്തെ കൃതി എഴുതി. അപ്പോൾ 3 ഘാതം എൻ ഇൻറ്റു 3 ഘാതം 2. 3 ഘാതം എന്നിൻ്റെ വില നമുക്ക് തന്നിട്ടുണ്ട് 729. അപ്പോൾ ഈ 3 ഘാതം എന്നിൻ്റെ വരം 729 ഇൻറ്റു 3² 9 ആണ്. 729 ഇൻറ്റു 9 ഗുണിച്ചാൽ ഉത്തരം 6561. ഇതുപോലെ നമുക്ക് ഒരു കണക്കും കൂടി ചെയ്യാം, 4 ഘാതം എക്സ് സമം 256 ആയാൽ 4 ഘാതം എക്സ് പ്ലസ് 1 വില കാണുക, അതാണ് ചോദ്യം. നമുക്ക് തന്നിട്ടുള്ളത് 4 ഘാതം എക്സിൻ്റെ വില തന്നിട്ടുണ്ട് 256. നമ്മൾ കാണേണ്ടത് 4 ഘാതം എക്സ് പ്ലസ് 1 വില. സൂത്രവാക്യം ഇതുപോലെ തന്നെയാണ്, എ ഘാതം എം പ്ലസ് എൻ സമം എ ഘാതം എം ഇൻറ്റു എ ഘാതം എൻ, അതായത് പാദസംഖ്യ എഴുതി ആദ്യത്തെ കൃതി എഴുതി ഇൻറ്റു അതേ പാദസംഖ്യ എഴുതി രണ്ടാമത്തെ കൃതി എഴുതി. അതുപോലെ നമ്മളിത് എഴുതുക, 4 ഘാതം എക്സ് പ്ലസ് 1 സമം പാദസംഖ്യ എഴുതി ആദ്യത്തെ കൃതി എഴുതി 4 ഘാതം എക്സ് ഇൻറ്റു 2 വീണ്ടും അതേ പാദസംഖ്യ എഴുതിയിട്ട് രണ്ടാമത്തെ കൃതി എഴുതി. അപ്പോൾ 4 ഘാതം എക്സ് ഇൻറ്റു 4 ഘാതം 1. ഈ 4 ഘാതം എക്സിൻ്റെ വില നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് 256. അപ്പോൾ ഈ 4 ഘാതം എക്സിന് പകരം 256 ഇൻറ്റു 4 ഘാതം 1 എന്ന് പറഞ്ഞാൽ 4 ആണ്. 256 ഇൻറ്റു 4 ഗുണിച്ചാൽ 1024 ആണ് ഉത്തരം.